ശ്രീ പി വി അൻവർ, താങ്കൾ കൃത്യമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കള്ളക്കടത്ത് ബന്ധം, കൊല്ലിക്കൽ, തിരോധാനത്തിൽ ബന്ധം, ഒരു ക്യാബിനറ്റിൻ്റെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ പോലെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊടും കുറ്റവാളി എന്ന് താങ്കൾ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ആവർത്തിക്കുന്നത് സംസ്ഥാന പോലീസിലെ രണ്ടാമനെക്കുറിച്ചാണ്, ക്രമസമാധാന ചുമതലയുടെ ഡി ജി പിയെ കുറിച്ചാണ്. ശ്രീ പി വി അൻവർ, താങ്കളൊരു ഭരണപക്ഷ എം എൽ എ ആണ്. ആ എം എൽ എ ഈ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും അതേ കസേരയിൽ എ ഡി ജി പി ഇരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ഈ എം ആ അജിത്കുമാർ പങ്കെടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ശ്രീ പി വി അൻവർ? ഇല്ല, അതിന് ഉത്തരം പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അശ്വി. ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. എൻ്റെ ഉദ്ദേശം ഇത് വളരെ സദുദ്ദേശമാണ്. നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തണം എന്നത് തന്നെയാണ്. അപ്പോൾ അതിന് താൽക്കാലികമായിട്ട് രാഷ്ട്രീയമായ വിലങ്ങുതടിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തൽക്കാലം അശ്മി എന്നെ പ്രതീക്ഷിക്കരുത്. ആ വഴിക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്യരുത്. ഇല്ല, ഞാൻ കൊണ്ടുപോകുന്നില്ല. പി വി അൻവർ, താങ്കൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള സ്നേഹവും താങ്കൾ പിതൃതുല്യനാണെന്ന് പറയുന്നത് വെറുതെയല്ലെന്നും അദ്ദേഹത്തോടുള്ള കൂറൊക്കെ എനിക്ക് വളരെ ഭംഗിയായി അറിയാം. പക്ഷേ പി വി അൻവർ, താങ്കൾ ഉതിർക്കുന്ന വെടി, താങ്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നേരെ പതിക്കുന്നത് എ ഡി ജി പി അജിത്കുമാറിലേക്കും അത് പി ശശിയിലേക്കും മാത്രം പോയി നിൽക്കില്ല. താങ്കൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ പോകുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. അത് താങ്കളെ വേദനിപ്പിക്കുന്നുണ്ടോ ആ യാഥാർത്ഥ്യം, ശ്രീ പി വി അൻവർ? ഇല്ല, അങ്ങനെ ഒരിക്കലും പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അറിവ് അല്ലെങ്കിൽ അദ്ദേഹത്തെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫീഡ് ചെയ്യാതെ അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിൽ പാർട്ടിയുടെ താഴെ തഴയിലുള്ള പ്രവർത്തകരുടെ അവസ്ഥ, ഈ പോലീസിംഗിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയാണ് സഖാക്കളുടെ മാനസികാവസ്ഥ എന്ന് അദ്ദേഹത്തിനെ ആരെങ്കിലും ധരിപ്പിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇത് ഇടപെടുമായിരുന്നു. ഒരു തർക്കമോ കാര്യത്തിലില്ല. അപ്പോൾ അദ്ദേഹത്തെ ഒരു മറക്ക് അപ്പുറത്ത് നിർത്തിക്കൊണ്ട് ഒരു ബാരിക്കേഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹോം ഡിപ്പാർട്ട്മെൻറ്റും പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ബോധ്യം, എൻ്റെ അനുഭവം. അതുകൊണ്ട് ഒരു നിലക്കും ധാർമ്മികമായിട്ട് ഈ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ ചെന്ന് തറക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, ഒരിക്കലും കണക്കാക്കുന്നില്ല. അശ്വിൻ, ശ്രീ പി വി അൻവർ, താങ്കളൊരു പാർട്ടി അനുഭാവിയാണ്, താങ്കൾ പാർട്ടി അംഗമല്ല, പക്ഷെ പാർട്ടിയുടെ കരുത്തനായ ഒരു എം എൽ എ ആണ്, താങ്കളൊരു വ്യവസായിയാണ്. താങ്കൾ എന്താണ്, ഇപ്പോൾ വ്യവസായം ചെയ്യുന്നവർ സ്വാഭാവികമായും നന്നായി മിടുക്കരാണെങ്കിൽ താങ്കൾ ഒരു സമ്പന്നമായ വ്യവസായിയാണ്. ശ്രീ പി വി അൻവർ, താങ്കൾ അത്രയേ ഉള്ളൂ. സി പി എം എന്ന് പറയുന്നത് അതല്ല. സി പി എം എന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹാപ്രസ്ഥാനമാണ്. താങ്കൾ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയെ ഒരു മറക്കുള്ളിൽ നിർത്തിക്കൊണ്ട് ഇമാതിരി തോന്നിയവാസങ്ങൾ, മര്യാദകേടുകൾ കാട്ടിക്കൂട്ടുന്നത് പാർട്ടി അറിഞ്ഞില്ലെന്നാണോ, പാർട്ടി മുഖ്യമന്ത്രിയെ പറഞ്ഞില്ലെന്നാണോ? ഒന്ന് കണ്ണുതുറപ്പിക്കാൻ താങ്കളെപ്പോലെ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഒരു അനുഭാവി എം എൽ എ വന്നു നിന്ന് ഇത് ജനത്തോട് പറയേണ്ടി വന്നു എന്നാണോ അൻവർ? അല്ല, അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല അശ്മി, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാനൊരു പൊതുപ്രവർത്തകനൊരു എം എൽ എ, ഒരു സഖാവ് എന്ന നിലക്ക് നിവൃത്തികേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക, പബ്ലിക് സ്റ്റേറ്റ്മെൻ്റ് നടത്തേണ്ടി വന്നതും ഈ കാര്യങ്ങൾ പൊതുശ്രദ്ധയിലേക്കും പാർട്ടിയുടെ ശ്രദ്ധയിലേക്കും എത്തിക്കേണ്ടി വന്നതും. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും നേരിൽ കണ്ട് ഈ കാര്യങ്ങൾ എഴുതി കൊടുത്ത് ബോധ്യപ്പെടുത്തേണ്ടി വന്നതും ഒക്കെ ഇവിടെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യമാണ്. അതിലപ്പുറം ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും കണ്ടില്ല കേട്ടില്ല എന്ന ആഷ്മിയുടെ ചോദ്യത്തിന് തൽക്കാലം ഞാൻ ഇപ്പോൾ ഉത്തരം പറയുന്നില്ല ആഷ്മി. അതിനൊക്കെ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പാർട്ടിക്ക് ഒരു സംഘടനാ സെറ്റപ്പ് ഉണ്ട്, ഉണ്ടായ മതിയാവുള്ളൂ, അത് ഉറപ്പായും ഉണ്ടാവണം, ഉണ്ടായ മതിയാവുള്ളൂ. പി വി അൻവർ, താങ്കൾ ഇത് കേരളത്തോട് പറയാം എന്ന് തീരുമാനിക്കുന്നത് ഇത് അടിത്തട്ടിലെ സഖാക്കൾ കൂടി കേൾക്കണം, കേരളം കേൾക്കുന്നതിനൊപ്പം അടിത്തട്ടിലെ സഖാക്കൾ കൂടി കേൾക്കണം, അത് വരുന്ന ബ്രാഞ്ച് സമ്മേളനം അടക്കം അവർക്ക് പറയാനുള്ള ഊർജ്ജമാകണം, ഇന്ധനമാകണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണോ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും? ഇപ്പോൾ താങ്കൾക്ക് മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, മുഖ്യമന്ത്രിയെ വിളിച്ചാൽ അപ്പോയിൻമെൻറ്റ് കിട്ടും. പാർട്ടി സെക്രട്ടറിയെ കാണണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. താങ്കൾ ഇന്ന് കൊടുത്ത പരാതി ഇത് ഈ മൂന്ന് വാർത്താ സമ്മേളനങ്ങൾ കേരളത്തോട് പറയാതെ തന്നെ ഇത് കൈമാറാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അത് വേണ്ട, കേരളം അറിഞ്ഞിട്ട് അത് ഒഫീഷ്യൽ വഴിയിൽ പോയാൽ മതി എന്നുള്ള തീരുമാനം, ശ്രീ അൻവർ? അല്ല, അത് പാർട്ടി സഖാക്കൾ അറിയാനല്ലോ. പാർട്ടി സഖാക്കൾക്ക് ഇത് അറിയുന്നത് കൊണ്ടും അവർ അനുഭവിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച്, പാർട്ടി സെക്രട്ടറിമാരെ സംബന്ധിച്ച് ഈ സംവിധാനം, പോലീസിൽ നിന്നുള്ള ഈ ധിക്കാരപരമായ പെരുമാറ്റം, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പ്രയാസത്തിലാണ് കേരളത്തിലെ പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ അവരോട് നിത്യേന അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് അവരറിയട്ടെ എന്ന ഉദ്ദേശം, അവർ അനുഭവിക്കുന്ന വിഷയമാണ്.
അപ്പം സ്വാഭാവികമായിട്ടും അതിലുണ്ടായിട്ടുള്ള പാർട്ടിയിലുണ്ടായിട്ടുള്ള വലിയൊരു ക്ഷീണമുണ്ട്. ഒരുപാട് പാർട്ടി പ്രവർത്തകർ നിർജീവമായിട്ടുണ്ട്. അനുഭാവി വൃന്ദം പാർട്ടി വിട്ട് വലിയ അകലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇത് വലിയ ദുരന്തത്തിലേക്ക് ഈ പാർട്ടിയെ എത്തിക്കും എന്ന എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനൊരു തടവുണ്ടാവണം. പോലീസിനെ ഇങ്ങനെ കയറുവഴി വിടാൻ സാധിക്കില്ല. പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു ക്രിമിനൽ സംഘമാണ് ലോ ആൻഡ് ഓർഡറിൻ്റെ ഹെഡിലെന്ന കാര്യം കേരളത്തിലെ ജനമറിയണം, സമൂഹമറിയണം, പാർട്ടി അറിയണം എന്ന സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഒന്നാം ഘട്ടം ഞാൻ ഇത്ര പബ്ലിക്കായി ഇത് പോകാനുണ്ടായ കാരണം. അശ്മി,